ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നേരം വൈകിയിരിക്കാൻ ആറര നമ്മളെ കണ്ടു തന്നത്, അപ്പഴേ ഊഹിക്കാനോ നമ്മുടെ സമയം എത്രയായിട്ടുണ്ടാവുന്നത്. പിന്നൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും അത്രയും സമയം പോകും, അതൊന്നും അധികം വർത്തമാനം പറയാൻ നിൽക്കണില്ല. ഞാൻ വേഗം എന്റെ പരിപാടികളിലേക്ക് കടക്കാൻ പോവാണ്ട. കാടമുട്ട കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ കാടമുട്ട കൊണ്ട് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ഇതാദ്യത്തൊന്ന് പുഴുങ്ങട്ടെ. ഒന്ന് കഴുകിയിട്ട് പുഴുങ്ങാടാം. ഇതാ അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇനി ഇട്ടിട്ടില്ല. ഇന്ന് മീന് ഞാൻ വിചാരിച്ചു വല്ല അയിലിയും മത്തിയൊക്കെ കൊണ്ടുവന്നാല് അതില് ഇരുമ്പം പുളി ഉണ്ടായിണ്ട്. ഇപ്പൊ നിറച്ച് പൂത്തിട്ട് നിക്കണ സമയം, അതിനി ഒരാഴ്ചയുടെ ഉള്ളിൽ വലുതാവലും കുഴിയിലൊക്കെ കഴിയും. അപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ മീൻ കൂട്ടിയിട്ടില്ലല്ലോ. അപ്പൊ പുളി ഇട്ടിട്ട് മീൻകറിയൊക്കെ ഇരുമ്പം പുളി ഇട്ടിട്ട് മീൻകറിയൊക്കെ വെച്ച് കൂട്ടാന്ന് വിചാരിച്ചു. ഇപ്പൊ ഉരുളേട്ടം കൊണ്ടുവന്നത് എന്താ, ഏത് മീൻറെ തലയാല? ആ നെയ്മീന്റെ തലയാണ് കേട്ടാ. ആ സംഭവം ഉഷാറന്നെ, പക്ഷെ അതില് നമ്മള് പുളി ഇട്ടിട്ട് വെക്കില്ലല്ലോ. ഞങ്ങള് അതിന് പുളി ഒന്നും ഇട്ടിട്ട് വെക്കില്ല കേട്ടാ. എനിക്ക് ആരെങ്കിലും വെക്കുമോന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇരുമ്പൻ പുളി കൂട്ടാനുള്ള മോഹം അവിടെ പാഴായിട്ട് പാല് വന്നു കേട്ടാ. മുരളേടം പറയായിരുന്നു കാപ്പി കുടിക്കാത്ത കാരണം മുരളേടന് വീണ്ടും ഉറക്കം വരുന്നു അത്ര. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടാ, അതുകൊണ്ടാണ് നമ്മള് ഉറക്കെത്തിപ്പെട്ടത്. പാല് തളിച്ചു പുറമേക്ക് നോക്കിയ നേരം വെളുക്കാത്ത മാതിരിയാണ് കേട്ടോ. ഓഫ് ചെയ്യട്ടെ. മഞ്ഞും മഴക്കാറും ഒക്കെ ആയിട്ടാ തോന്നുന്നു ഇങ്ങനെ ഇരുട്ടൂത്തിയ മാതിരി നിൽക്കുന്നത്. ഒരു രണ്ടര സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. കാടമുട്ട ഒരു പാക്കറ്റില് പത്തെണ്ണല്ലേ? ചെറിയ പാക്കറ്റ് വലിയ പാക്കറ്റ് അങ്ങനെ ഇപ്പൊ വരുന്നുണ്ട്. സാധനങ്ങൾക്ക് വില കൂടുമ്പോ ചെറിയ ചെറിയ പാക്കറ്റ് ആക്കാൻ തരും. മുമ്പ് കോഴിമുട്ട കൊടുക്കുമ്പോ കബം കേട്ടല്ലേ, അപ്പൊ സ്ഥിരം കൊടുത്തിരുന്ന കാടമുട്ട. ഇപ്പൊ പിന്നെ കുറച്ച് വലുതായപ്പോ കാടമുട്ടയുടെ കാര്യമൊക്കെ മറന്നു. അങ്ങനെ കാടമുട്ട അങ്ങനെ വാങ്ങിക്കാറില്ല. സംബോള വാടുമ്പോ ഞാൻ പോയി വേഗം മീനിന്റെ തല കഴുകി എടുക്കട്ടെ. നുറുക്കാനും പിടിക്കാനും മുറിക്കാനും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കഴുകി എടുക്കാൻ മാത്രല്ല വേണ്ട. അപ്പൊ കുറച്ച് എളുപ്പ എനിക്കൊരുത്തിരി ഇഞ്ചി എടുത്തുള്ളിട ശരിയായ കാരണം ചാറിലിട്ട് അരയ്ക്കാനൊന്നും പോയില്ല. അപ്പൊ ചതച്ചെടുക്കും. ഇനി ഞാന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടക്കുമ്പോഴേ സബോള നമ്മടെ ഒന്ന് ഇതായിട്ട കൊഴപ്പല്ലേ. മീൻകറി റെഡിയാക്കാൻ പോവാ. മീൻകറിക്ക് മുളകുംപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂട്ടിട്ട് അരച്ചതാണ് കേട്ടാ. എളുപ്പത്തിലുള്ള തലക്കറിയാണ് കേട്ടാ, എളുപ്പത്തിലുള്ളത്. ഒരു തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഇന്ന് കേട്ടോ.
നല്ല ഫ്രഷായ മീൻ്റെ തലയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വരാം. Cambio. Takali. കാട മൊത്തം ഒന്ന് തൊലി പൊളിക്കട്ടെ. കാടമുട്ട എപ്പോഴും തൊലി പൊളിക്കാൻ ഞാൻ ദേവുട്ടിക്ക കൊടുക്കുക. അവളാകുമ്പോ ഇരുന്ന് ക്ഷമ ഉടക്കണ പൊളിച്ചു തരും. മുമ്പക്കാകുമ്പോ ക്ഷമ ഉണ്ടാവില്ല. ഇത് ചെയ്യുമ്പോ ഇനി നമ്മുടെ റോസ്റ്റ് മുട്ടക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നൊരു ഇച്ചിരി ഒന്ന് കുഴഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തൊട്ട് നല്ല മൂടിക്കിട്ടുണ്ട് എന്നുള്ളത്. മഴക്കാലം വരുന്നു. മസാല ഞാന് എന്തിലിട്ടാലും ഉപ്പ് കുറവാവ കേട്ടാ. അതെന്ന് പറഞ്ഞാലേ എൻ്റെ അമ്മ എല്ലാ കറിയിലും നന്നായിട്ട് ഉപ്പിടും. അപ്പോ അച്ചാച്ചന് എന്നും ചീത്ത പറയും കറികളിൽ വെച്ച് കഴിഞ്ഞാല്. കാരണം എന്നും ഉപ്പ് കൂടുതലായിട്ട് കൂടാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അമ്മയ്ക്ക് എപ്പോഴും ഇപ്പൊ ഇവിടെ വന്ന അമ്മ കറി കൂട്ടുമ്പോഴും പറയും അമ്മയ്ക്ക് ഉപ്പ് കുറവാന്നുള്ളത്. അത് പേട്ടന്റെ അനീറ്റി ആയാലും പറയും കേട്ടോ, ആൾക്ക് ഉപ്പും കുറവ് എരിവും കുറവാന്നുള്ളത് പറയും. നമ്മൾ ഉപ്പ് അധികം, അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പൊ എന്റെ അമ്മയ്ക്ക് എപ്പോഴും ഉപ്പ് മുന്തി നിൽക്കണതാ ഇഷ്ടം. അപ്പൊ എന്നും വീട്ടിലെ കൂട്ടാന്റെ കാര്യം പറഞ്ഞിട്ട് അച്ചാച്ചനും അമ്മയും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല പണി. കാരണം കൂട്ടാൻ ഉപ്പ് കൂടി കഴിഞ്ഞാൽ അച്ചച്ചൻ ചീത്ത പറയും. അപ്പൊ അത് കേട്ട് കേട്ട് പേടിച്ചിട്ടാ തോന്നി. ഇപ്പൊ ഞാൻ എന്തിലിട്ടാലും ഉപ്പ് കുറവരണ്ടാവട്ട് എപ്പോഴും ഇടണ്ട് വരും. അപ്പൊ ഉപ്പിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക അത് പറഞ്ഞിട്ടാണ്. അല്ല നമ്മളത് ചെറുപ്പത്തിലേക്ക് കേട്ട് കേട്ടിട്ടേ എന്നും കൂട്ടാനും ഉപ്പ് കൂടണെങ്കിൽ എന്ന് പറയും. എന്നിട്ട് പറയും അച്ഛന്മാര് വന്ന ഭക്ഷണം വെച്ച് കൊടുക്കേണ്ടതാണ്, ഇങ്ങനെ ഉപ്പിട്ട് എങ്ങനെ ശരിയാവാന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയും കേട്ടോ. അവരുടെ ഒരു ഭാഷ അങ്ങനെയല്ല. മരുമക്കളെ മാച്ചന്മാരെ എന്നൊക്കെയല്ലേ പറയാ. അപ്പൊ അതൊക്കെ കേട്ടുപോട്ടിട്ട് തോന്നണേ എനിക്ക് ഭയങ്കര പേടി ഉപ്പിടുമ്പോ. ആ പേടി ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഉപ്പിടുമ്പോ എപ്പോഴും കൊറേശ്ശെ കൊറേശ്ശെ കേട്ടുള്ളൂ. നമ്മളെ ഓരോ അനുഭവങ്ങളല്ലേ നമ്മളതിനെ എന്താ പറയാ നമ്മള് ഓരോന്നാക്കി തീർക്കണത്. അപ്പൊ എപ്പോഴും രണ്ടാം വട്ടം ഉപ്പിടണം എന്ന് പറയാ. സെറ്റായി. ഒരു 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്യാട്ടാ. ഇനി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ദോശ റവ ദോശയാ. അപ്പൊ റവ ഒന്ന്
മിക്സ് ചെയ്യട്ടെ. നമ്മുടെ റവ ദോശയ്ക്കുള്ളത് കേട്ടോ, അതിലൊരു പകുതി സവാളയും പച്ചമുളകും മല്ലിയിലയും ക്യാരറ്റും ഒക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഇപ്പൊ ഞാൻ സവാളയും പച്ചമുളകും മല്ലിയിലയും ഇടുന്നുണ്ട്. റവ പിന്നെ കുറച്ച് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഒരു കാൽ ക്ലാസ് എടുക്കാം, ഇതിപ്പോൾ കുറച്ചിനുള്ളൂ. അത് ഞാൻ അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് ഇടാനൊന്നും പോകണില്ല, ഇതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കണ പച്ചമുളക് മല്ലിയില സവാള ജീരകത്തിൻ്റെ ഇല്ലേ നല്ല ജീരക എണ്ണ ഉണ്ടാട്ടോ. ഞാനിവിടെ ഇതേപോലെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ജീരകം കടിച്ച ഈ ജീരകം എന്ന് പറയുന്നത് കൂട്ടി ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടാം, പക്ഷെ ഇഞ്ചിയൊക്കെ കടിക്കുന്നത് തേവുട്ടിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാടാത്തത്. നമ്മൾ നീർദോശം ഉണ്ടാക്കിയില്ലേ അതേമാതിരി തന്നെയാട്ടോ, നല്ല വെള്ളം മാതിരി ആക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് മൂടി വെച്ചു. അതിൻ്റെ ഉള്ളിൽ ഇതിനൊരു ചട്ടിണി അരിയണം, തേങ്ങാ ചട്ടിണി. അപ്പൊ ഞാൻ അതൊന്ന് അരച്ചിട്ട് വരാം. 10 മിനിറ്റ് ഇത് കൊണ്ടിരുന്നൊന്ന് സോക്കായിക്കോട്ടെ. മീൻകറി ഇവിടെ വറ്റിട്ടാ. ഇത് ഓഫ് ചെയ്തിട്ട് ഉള്ളി കാച്ച നമ്മുടെ തലക്കറി മുട്ട റോസ്റ്റ് ഇവിടെ കാട മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട്. ഇനി ഞാൻ വേഗം പോയി നാളികേരം ചിരകിയിട്ട് ചിരകണം. ചമ്മന്തി അരച്ചിട്ട് ദോശ ചൂടാ. ദോശ വീട്ടിലും തിന്നിലും ഒരുമിച്ചാണ് ചൂടോടക്കണെ, അത് നല്ലൊരു ക്രിസ്പി ആയിട്ടാകുക. അപ്പൊ അത് ചൂടോടക്കണ തന്നെ കഴിക്കണം. അപ്പൊ ചമ്മന്തി അരക്കണേ. തണ്ട് പൊട്ടിക്കാനൊന്നും നേരമില്ല. നമ്മുടെ പച്ചമുളകല്ലേ തണ്ട അവിടെ വിൽക്കട്ടെ. ദോശക്കല്ല് ചൂടായി കിട്ടാം. എനിക്ക് മാവ് കുറച്ചേരി ഇരുന്ന കാരണം റവ കടിയിൽ പോയിട്ട് കട്ട പിടിച്ചിട്ട് കിടക്കണ്ടോ. ഒരെണ്ണം ഒഴിച്ചിട്ട് നോക്കാം. ഇനി കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇച്ചിരി കട്ടി കൂടുതലുണ്ട്, നമുക്ക് അടുത്തേക്ക് റെഡിയാക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അമ്മയ്ക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിട്ട് കൊടുക്കാം കേട്ടാ. ജീവിത കഴിഞ്ഞ ഇത് കുറച്ച് കട്ടി കൂടിയിട്ട
അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോ നമുക്ക് അങ്ങോട്ട് ശരിയായിട്ട് കിട്ടും. ചിലപ്പോ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം നാശമായാലും. അപ്പോ ദേവന് ഞാൻ ചൂട് കൊടുക്കണേ കൊടുത്തിട്ട് വരട്ടെ കേട്ടാ. ദേവുട്ടിക്ക് ചോറും കാടൻ മുട്ട റോസ്റ്റ് ചെയ്യാനിട്ടന്ന് കൊണ്ടുപോകുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോ റവദോശ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടാ. ചൂടോടക്കണ ഉണ്ടാക്കി ചൂടോടക്കണ കഴിക്കുക, കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് തളരും, അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.